എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ അതിൽ മുകളിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യൂ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ വളരെ പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഒരു ലിപ്ബാമാണ് ഉണ്ടാക്കുന്നത് ലിപ്ബാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ട് ഇങ്ങനെ ഡ്രൈ ആവുകയും പിന്നെ ചുണ്ട് പൊട്ടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ലിപ് ലിബാമാണ് അല്ലാതെ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ലിപ് ലിബാമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് നല്ല ഹെൽത്തി ആയതുകൊണ്ട് ബീട്രൂട്ട് ആഡ് ചെയ്യുന്നതാണ് ബീട്രോട്ട് വലിയ ബീട്രോട്ട് ആണെങ്കിൽ നല്ല ചെറിയ അതിൻ്റെ കഷ്ണം മതി പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ നമുക്കത് ചെറുതാ ചെറുതായല്ല എന്നാൽ സാധാരണ മിക്സിയിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൊലിയൊക്കെ കളയണം ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കരുത് ഇത് നമ്മൾ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് നൈറ്റ് കിടക്കുമ്പോഴൊക്കെ ഇത് ചുണ്ടിനെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ചുണ്ട് പൊട്ടുന്നൊക്കെ വളരെ കുറയും നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് കമൻറ്റിൽ എന്നെ അറിയിച്ചാൽ മതി നിങ്ങൾ ഉറപ്പായിട്ടും എന്തായാലും നിങ്ങൾക്ക് ചുണ്ട് പൊട്ടുന്നതും ഈ ഡ്രൈ ആയി എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നതൊക്കെ അതിനും നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നതല്ല നന്നായി അരച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ പോരാ നന്നായി അരച്ചെടുക്കുക എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം നമ്മൾ വേറെ വെള്ളമൊന്നും കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല ബീട്രൂട്ടിൻ്റെ വെള്ളം തന്നെ മതി വേറെ എക്സ്ട്രാ വെള്ളം വേണ്ട അതിൻ്റെ വെള്ളം നമുക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഒരു അരിപ്പ് വെച്ചിട്ട് ആ നമ്മൾ മിക്സ് അരച്ചെടുത്ത ബീട്രൂട്ടിനെ ഒന്ന് അരിച്ചെടുക്കാം അല്ല വെള്ളം മാത്രം നമുക്ക് വേണ്ടു അപ്പോൾ പിന്നെ അങ്ങനെ അരിച്ചെടുക്കാം ഞാൻ അരിച്ചെടുക്കുന്ന രീതി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ രീതിയിൽ നിങ്ങൾ അരിച്ചെടുത്താൽ മതി നോക്കി ഞാനിപ്പോൾ വെള്ളം ഒന്ന് ഒട്ടും ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടില്ല വെറും ഇത് വീട്ടിലോട്ടിൻ്റെ വെള്ളം മാത്രമാണ് നിങ്ങൾ മിക്സിയിലിട്ട് അരക്കുമ്പോൾ ഒരു ഒരു തുള്ളി പോലും വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഞാനൊരു ചെറിയ ചട്ടിയിലേക്കാണ് ഞാൻ അരിച്ചെടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ ചട്ടിയിലേക്ക് അങ്ങനെ ഞാനത് ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ചൂട് ചൂടായാൽ പോരാ നല്ല തിളച്ച് വറ്റി ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഇടത്തം വരെ എത്തണം ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണോളം ഇപ്പോൾ വെള്ളം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ ആവുന്നവരെ വെയ്റ്റ് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നല്ല തിളപ്പിച്ചിട്ട് നല്ല ഇങ്ങനെ വറ്റിച്ചുകൊടുക്കുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ആകുമ്പോഴത്തേക്കിനും ഗ്യാസ് അവിടെ ഓഫ് ചെയ്യുക നല്ല തിളക്കുന്നുണ്ട് ഇപ്പം നോക്കി നല്ല വറ്റി ഒരു ടേബിൾ സ്പൂണോളം ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് നെയ്യ് ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടുകൊടുക്കുക നെയ്യ് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക നമ്മൾ ചുണ്ടിൽ തേക്കുമ്പോൾ രാത്രി വേറെ ഒന്നും വേണ്ട ഇത് ബീറ്റ്റൂട്ട് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വെറും നെയ്യ് തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ട് പൊട്ടുന്നതും ഡ്രൈ ആയിട്ടുള്ളവർക്കും ഒക്കെ എല്ലാത്തിനും നെയ് ഭയങ്കര നല്ലതാണ് അപ്പോൾ അങ്ങനെ ചെയ്താലും മതി അപ്പം ഇത് ഒന്ന് എന്താ പറയുക ബീട്രൂട്ടും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബീട്രൂട്ട് കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ഏത് രീതിയിൽ വേണം നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് ഞാനിപ്പം ഒരു നമ്മൾ ലിപ് ബാമൊക്കെ ഇടുന്ന ഒരു ബോട്ടിലെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ലിപ്ബാമിൻ്റെ ഇട അങ്ങനത്തെ ഒരു അളവിൽ നമ്മൾ ഇട്ടു ഇട്ടിട്ട് ഒരു അരമണിക്കൂറോളം നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി ഇന്നല്ല നല്ല കട്ടിയാവൂല കേട്ടോ ഏകദേശം നമുക്ക് തീക്കണ്ട രീതിയിൽ കട്ടി ഈ വെള്ളം വെള്ളം പോലെ ഉണ്ടാവില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കട്ടിയാവും ഇപ്പോൾ ഞാനിത് ചുണ്ടിനോട്ട് നിങ്ങൾ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് കിടന്നാൽ മതി ഒരു കുഴപ്പമില്ല പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇത് ലിപ് ലിബ്ബാമായിട്ടന്നെ യൂസ് ചെയ്യാം ഇത് ഇങ്ങനെ ചെയ്തിട്ട് ലിപ് ലിബാമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാസ്റ്റലിന് കൂടി ചേർക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫ്രീസറിൽ വെക്കുക എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ ലിപ് ലിബ്ബാമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാനും ഇത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്നൊരു ദിവസം വരുന്നതായിരിക്കും അതുവരും ടേക്ക് കെയർ ബൈ ബൈ